ഹായ് ഫ്രണ്ട്സ്, പി എസ് സി ആവർത്തിക്കുന്ന കേരള ചരിത്രത്തിലെ ക്വസ്റ്റ്യൻസിൻ്റെ മൂന്നാം ഭാഗത്തിലേക്ക് പാർട്ട് ത്രീയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നടന്ന ആദ്യ പ്രക്ഷോഭമാണ് ആറ്റിങ്ങൽ കലാപം. 1721 കേരളത്തിലെ ബ്രിട്ടീഷ് ഭരണത്തിന് നേരെ നടന്ന ആദ്യ പ്രക്ഷോഭമാണ് ആറ്റിങ്ങൽ കലാപം 1721. കേരളത്തിലെ ഡച്ച് മേധാവിത്വം അവസാനിപ്പിക്കാൻ കാരണമായ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. കേരളത്തിലെ ഡച്ച് മേധാവിത്വം അവസാനിപ്പിക്കാൻ കാരണമായ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്ന വർഷമാണ് 1741. കേരളസിംഹം എന്നറിയപ്പെടുന്ന ഭരണാധികാരിയാണ് പഴശ്ശിരാജ. പഴശ്ശിരാജയാണ് കേരളസിംഹം എന്നറിയപ്പെട്ടിരുന്നത്. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കാരങ്ങൾക്കെതിരെ വയനാട്ടിൽ നടന്ന കലാപമാണ് കുറിച്ചർ കലാപം. 1812 നടന്ന കലാപമാണ് കുറിച്ചർ കലാപം. പഴശ്ശി വിപ്ലവവുമായി ബന്ധപ്പെട്ട പർവ്വത ഭാഗമാണ് പുരളിമല. പഴശ്ശി വിപ്ലവവുമായി ബന്ധപ്പെട്ട പർവ്വത ഭാഗമേതമാണ് പുരളിമലയാണ്. ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ സ്ഥലമാണ് മാവിലത്തോട്. പഴശ്ശി കലാപം നേരിടുന്നതിനായി നിയോഗിക്കപ്പെട്ട സൈനിക മേധാവിയാണ് ആർതർ വെല്ലസ്ലിയാണ്. പഴശ്ശി കലാപം നേരിടുന്നതിനായി നിയോഗിക്കപ്പെട്ട സൈനിക മേധാവിയാണ് ആർതർ വെല്ലസ്ലി. പഴശ്ശിരാജ അന്തരിച്ചത് 1805 പഴശ്ശിരാജ അന്തരിച്ചത്. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകനാണ് മാർത്താണ്ഡവർമ്മ. ആധുനിക അശോകൻ എന്ന പേരിൽ അറിയപ്പെട്ട തിരുവിതാംകൂർ മഹാരാജാവാണ് മാർത്താണ്ഡവർമ്മ. ആധുനിക അശോകൻ എന്ന പേരിൽ അറിയപ്പെട്ട തിരുവിതാംകൂർ മഹാരാജാവാണ് മാർത്താണ്ഡവർമ്മ. നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്നറിയപ്പെട്ടുള്ളത് മാർത്താണ്ഡവർമ്മയാണ്. പത്മനാഭദാസൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ്. തൃപ്പടിദാനം ശ്രീ പത്മസാഭിക്ക് സമർപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയത് 1750 ജനുവരി 3 കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരം പണികഴിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ധർമ്മരാജ എന്ന പേരിൽ അറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. കിഴവൻ രാജ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവാണ് ധർമ്മരാജ. ടിപ്പുവിൻ്റെ ആക്രമകാലത്ത് തിരുവിതാംകൂറിലെ രാജാവാണ് ധർമ്മരാജാവ്. ധർമ്മരാജയുടെ പ്രശസ്തനായ ദിവാനാണ് രാജ കേശവദാസൻ. ആലപ്പുഴ തുറമുഖം സ്ഥാപിച്ചതാണ് രാജാ കേശവദാസ്. അവിട്ടം തിരുനാൾ ബലരാമവർമ്മയുടെ പ്രശസ്തനായ ദിവാനാണ് വേലുത്തമ്പി തളവ. കുണ്ടറവിളംബരം നടന്ന വർഷമാണ് AD 1809 കുണ്ടറവിളംബരം നടന്നത്. വേലുത്തമ്പി തളവയുടെ ജന്മസ്ഥലം തലക്കുളമാണ്. വേലുത്തമ്പി തളവയോടൊപ്പം ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കൊച്ചിയിലെ പോരാളിയാണ് പാലിയത്തച്ഛൻ. വേലുത്തമ്പി തളവ ആത്മഹത്യ ചെയ്ത സ്ഥലമാണ് മണ്ണടി. മണ്ണടിയിലാണ് വേലുത്തമ്പി തളവ ആത്മഹത്യ ചെയ്തത്. വേലുത്തമ്പി തളവയുടെ വാൾ ഡൽഹിയിലെ നാഷണൽ മ്യൂസിയത്തിൽ വെച്ചത് വേലുത്തമ്പി തളവയ്ക്ക് ശേഷം ദിവാനായതാണ് ഉമ്മിനിത്തമ്പി. വിഴിഞ്ഞം തുറമുഖം പണികഴിപ്പിച്ചത് ഉമ്മിനിത്തമ്പിയാണ്. തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിരോധിച്ചത് ആരുടെ ഭരണകാലത്തായിരുന്നു? റാണി ഗൗരി ലക്ഷ്മിബായിയുടെ ഭരണകാലത്താണ് തിരുവിതാംകൂറിൽ അടിമകച്ചവടം നിരോധിച്ചത്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ സ്വർണ്ണ നാണയങ്ങൾ അറിയപ്പെട്ടിരുന്നത് അനന്തരായൻ പണം എന്നാണ്.
തിരുവിതാംകൂർ രാജാക്കന്മാരുടെ സ്വർണ്ണ നാണയം അറിയപ്പെട്ടിരുന്നത് അനന്തരായൻ പണം എന്നതാണ്. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയത് ആരുടെ കാലത്താണ്? ഗൗരി പാർവതിബായുടെ കാലത്താണ്. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയത് ഗൗരി പാർവതിബായുടെ കാലത്താണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ സുവർണകാലം എന്നറിയപ്പെടുന്നത് കാലമാണ്, സ്വാതി തിരുനാളിൻ്റെ കാലമാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ സുവർണകാലം എന്നറിയുന്ന ഭരണകാലം സ്വാതി തിരുനാളിൻ്റെ ഭരണകാലമാണ്. ഗർഭശ്രീമാൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് സ്വാതി തിരുനാളാണ്. ഗർഭശ്രീമാൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് സ്വാതി തിരുനാളാണ്. സംഗീതജ്ഞനായ തിരുവിതാംകൂർ മഹാരാജാവാണ് സ്വാതി തിരുനാൾ. സംഗീതജ്ഞനായ തിരുവിതാംകൂർ മഹാരാജാവാണ് സ്വാതി തിരുനാൾ. ദക്ഷിണ ഭോജൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ. ദക്ഷിണ ഭോജൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് സ്വാതി തിരുനാളാണ്. തിരുവനന്തപുരത്ത് നക്ഷത്ര ബംഗ്ലാവ് സ്ഥാപിച്ചത് സ്വാതി തിരുനാളാണ്. തിരുവനന്തപുരത്ത് കുതിരമാളിക സ്ഥാപിച്ചത് സ്വാതി തിരുനാളാണ്. തിരുവനന്തപുരത്ത് ജോസ് ഫ്രീ സ്കൂൾ സ്ഥാപിച്ച രാജാവാണ് സ്വാതി തിരുനാൾ. തിരുവിതാംകൂർത്ത് രാജാസ് ഫ്രീ സ്കൂൾ തിരുവനന്തപുരത്ത് രാജാസ് ഫ്രീ സ്കൂൾ സ്ഥാപിച്ച രാജാവാണ് സ്വാതി തിരുനാൾ. സംഗീതജ്ഞലെ രാജാവ്, രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നീ പേരുകൾ അറിയപ്പെടുന്ന രാജാവാണ് സ്വാതി തിരുനാൾ. സംഗീതജ്ഞരിലെ രാജാവ്, രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്ന പേരിൽ അറിയുന്ന രാജാവാണ് സ്വാതി തിരുനാൾ. ചെന്നാർ ലഹള നടന്ന സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ഉത്ര തിരുനാൾ മാർത്താടവർമ്മ. ചെന്നാർ ലഹള നടന്ന സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഉത്രം തിരുനാൾ മാർത്താടവർമ്മ. മേൽമുണ്ട് സമരം എന്നറിയപ്പെടുന്നത് ചെന്നാർ ലഹളയാണ്. മേൽമുണ്ട് സമരം എന്ന് പറയപ്പെടുന്നത് ചെന്നാർ ലഹളയാണ്. ചെന്നാർ ലഹളയ്ക്ക് ആധാരമായ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് രാജകീയ വിളംബരം പുറപ്പെടുവിച്ച വർഷമാണ് 1859. ചെന്നാർ ലഹളയ്ക്ക് ആധാരമായ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് രാജകീയ വിപ്ലവം പുറപ്പെടുവിച്ച വർഷമാണ് 1859. തിരുവിതാംകൂറിലെ മകനക്കാട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന വിപ്ലവമാണ് പണ്ടാരപ്പാട്ട് വിപ്ലവം. 1865 പണ്ടാരപ്പാട്ട വിപ്ലവമാണ് തിരുവിതാംകൂറിലെ മകനക്കാട്ട എന്ന പേരിൽ അറിയപ്പെടുന്നത്. തിരുവിതാംകൂറിൽ ആദ്യമായി പൊതുമരാമത്ത് വകുപ്പ് ഏർപ്പെടുത്തിയ മഹാരാജാവാണ് ആയില്യം തിരുനാൾ. തിരുവിതാംകൂറിൽ ആദ്യമായി പൊതുമരാമത്ത് വകുപ്പ് ഏർപ്പെടുത്തിയ മഹാരാജാവാണ് ആയില്യം തിരുനാൾ. തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച ഭരണാധികാരിയാണ് വിശാഖം തിരുനാൾ. തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച ഭരണാധികാരിയാണ് വിശാഖം തിരുനാൾ. തിരുവിതാംകൂറിൽ ഏത് രാജാവിൻ്റെ കാലത്താണ് ആദ്യമായി ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിച്ചത്? ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിച്ചത്. ശ്രീമൂലം ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിച്ച വർഷമാണ് 1888. 1888 ശ്രീമൂലം ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിച്ചത്. മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച വർഷമാണ് 1891. മലയാളി മെമ്മോറിയൽ 1891 ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചത്. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പുവാണ്. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പുവാണ്. ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച വർഷം 1896. ഈഴവ മെമ്മോറിയൽ ഡോക്ടർ പൽപ്പു ആർക്കാണ് സമർപ്പിച്ചത്? ശ്രീമൂലം തിരുനാളിനാണ്. തിരുവിതാംകൂർ ഭരിച്ച അവസാനത്തെ രാജാവാണ് ചിത്ര തിരുനാൾ ബലരാമവർമ്മ. തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിച്ചത് ശ്രീ ചിത്ര തിരുനാളാണ്. തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിതമായ വർഷം 1937. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ചാൻസലറാണ് ചിത്ര തിരുനാൾ. തിരുവിതാംകൂറിൽ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ആരംഭിച്ച മഹാരാജാവാണ് ചിത്ര തിരുനാൾ 1938. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ശ്രീ ചിത്ര തിരുനാളാണ്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ശ്രീ ചിത്ര തിരുനാളാണ്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് 1936 നവംബർ 12. ആധുനിക കാലത്തെ അത്ഭുതം എന്ന ഗാന്ധിജി വിശേഷിപ്പിച്ച വിളംബരമാണ് ക്ഷേത്രപ്രവേശ വിളംബരം. ആധുനിക കാലത്ത് അത്ഭുതം എന്ന ഗാന്ധിജി വിശേഷിപ്പിച്ച പ്രഖ്യാപനമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിൻ്റെ അവധികാര രേഖ എന്നറിയപ്പെടുന്ന സംഭവമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിൻ്റെ അധികാര രേഖ എന്ന പേരിൽ അറിയപ്പെട്ട വിപ്ലവമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. ഏത് ദിവാൻ്റെ ഭരണകാലത്താണ് തിരുവിതാംകൂറിൽ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ആരംഭിച്ചത്? സാർ സി പി രാമസ്വാമി അയ്യർ. സാർ സി പി രാമസ്വാമി അയ്യറിൻ്റെ കാലത്താണ് തിരുവിതാംകൂറിൽ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ആരംഭിച്ചത്. വിദ്യുത് ശക്തി പ്രക്ഷോഭം നടന്നത് ഏത് ദിവാനെതിരെയാണ്? ആർ കെ ഷൺമുഖ ചെട്ടിക്കെതിരെയാണ് വിദ്യുത് ശക്തി പ്രക്ഷോഭം നടന്നത്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി കമ്മീഷൻ ചെയ്ത് ആരുടെ കാലത്താണ്? ശ്രീ ചിത്ര തിരുനാളിൻ്റെ കാലത്താണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി കമ്മീഷൻ ചെയ്ത്. ആലുവ എഫ് എസ് സി ടി ആരംഭിച്ചത് ചിത്ര തിരുനാളാണ്. ആലുവ എഫ് എസ് സി ടി ആരംഭിച്ചത് ശ്രീ ചിത്ര തിരുനാളാണ്. ഏത് വർഷമാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിച്ചത്? 1921. 1921 കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി സ്ഥാപിച്ചത്. 1921 ഏപ്രിൽ മാസത്തിൽ 1 അഖില കേരള കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലമാണ് ഒറ്റപ്പാലം. 1921
ഒന്നാം അഖില കേരള കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലമാണ് ഒറ്റപ്പാലം. മാമൻ മാപ്പിള ലഹള മാപ്പിള ലഹള നടന്ന വർഷമാണ് 1921. മാപ്പിള ലഹള നടന്ന വർഷമാണ് 1921. മലബാർ ലഹളയോടനുബന്ധിച്ച് നടന്ന ദുരന്തപൂർണമായ സംഭവമാണ് വാഗൻ ട്രാജഡി 1921. മലബാർ ലഹളയോടനുബന്ധിച്ച് നടന്ന ദുരന്തപൂർണമായ സംഭവമാണ് വാഗൻ ട്രാജഡി 1921. 1921 മലബാർ ലഹള നയിച്ച പണ്ഡിതൻ്റെ പേര് ആലി മുസ്ലിയാർ. 1921 മലബാർ ലഹള നയിച്ച പണ്ഡിതൻ്റെ പേരാണ് അലി മുസ്ലിയാർ. അലി മുസ്ലിയാർ മാപ്പിള ലഹളയുടെ താത്കാലിക വിജയത്തിന് ശേഷം ഭരണാധികനെ അവരോധിക്കപ്പെട്ടത് അലി മുസ്ലിയാറാണ്. മാപ്പിള ലഹളയുടെ താൽക്കാലിക വിജയത്തിന് ശേഷം ഭരണാധിപനായി അവരോധിക്കപ്പെട്ടത് അലി മുസ്ലിയാറാണ്. മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത് വില്യം ലോഗനാണ്. മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത് വില്യം ലോഗനാണ്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിലെ കാർഷിക കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കളക്ടറാണ് വില്യം ലോഗൻ. കേരളത്തിലെ അയിത്തോച്ചാടനത്തെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നടന്ന ആദ്യ സമരമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷമാണ് 1924. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണജാഥ സംഘടിപ്പിച്ചത് മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭനാണ് സവർണജാഥ സംഘടിപ്പിച്ചത്. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത തമിഴ് നേതാവാണ് ഇ വി രാമസ്വാമി നായിക്കറാണ്. വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായിക്കറാണ്. പെരിയോർ എന്ന പേരിൽ അറിയപ്പെടുന്നതും ഇ വി രാമസ്വാമി നായിക്കറാണ്. ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ആത്മീയ നേതാവാണ് ആചാര്യ വിനോബ ഭാവെ. ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ദേശീയ നേതാവാണ് ആചാര്യ വിനോബ ഭാവെ. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടു നിന്നു? 603 ദിവസം. വൈക്കം സത്യാഗ്രഹം 603 ദിവസം നീണ്ടു നിന്നു. കൽപ്പാത്തി ശുചിത്രം സത്യാഗ്രഹങ്ങൾ എന്നേതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അയിത്തോച്ചാടനമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് കൽപ്പാത്തി ശുചിത്രം. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ മഹാനാണ് കെ കേളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിലെ വോളണ്ടിയർ ക്യാപ്റ്റനാണ് എ കെ ഗോപാലനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന് വേദിയായ സ്ഥലമാണ് പയ്യന്നൂർ. പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ നേതാവാണ് കെ കേളപ്പൻ. വരിക വരിക സഹചരേ എന്ന പ്രസിദ്ധ ഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഗാനമാണ് വരിക വരിക സഹചരേ എന്ന ഗാനം. ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഗാനം വരിക വരിക സഹചരേ എന്ന ഗാനം എഴുതിയത് അംശി നാരായണപിള്ളയാണ് വരിക വരിക സഹചരേ എന്ന ഗാനം എഴുതിയത്. കേരളത്തിൽ സാമൂഹിക സംവരണം ലഭിക്കുന്നത് കാരണമായ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. 1932 നിവർത്തന പ്രക്ഷോഭമാണ് കേരളത്തിൽ സാമൂഹിക സംവരണം ലഭിക്കുന്നതിന് കാരണമായ പ്രക്ഷോഭം. ഈഴവർക്ക്, മുസ്ലിങ്ങൾക്ക്, ക്രിസ്ത്യാനികൾക്ക് ജനസംഖ്യാനുപാതമായി നിയമസഭയിൽ പ്രാതിനിധ്യം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. ഈഴവർക്ക്, മുസ്ലിംകൾക്ക്, ക്രിസ്ത്യാനികൾക്ക് ജനസംഖ്യാനുപാതികമായി നിയമസഭയിൽ പ്രാതിനിധ്യം ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കോഴഞ്ചേരി പ്രസംഗം നടത്തിയതാണ് C.കേശവൻ. 1935 C.കേശവനാണ് പ്രസംഗം നടത്തിയത്. കയ്യൂർ സമരം നടന്നത് ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിലാണ്. കയ്യൂർ സമരം നടന്ന വർഷം 1941 മാർച്ച് 28. 1941 മാർച്ച് 28 നിരഞ്ജനിയുടെ ചിരസ്മരണ സമരത്തെ ആസ്പദമാക്കിയുള്ള നോവലാണ് കയ്യൂർ സമരത്തെയാണ് നിരഞ്ജനിയുടെ ചിരസ്മരണ കയ്യൂർ സമരത്തെ ആസ്പദമാക്കിയുള്ള നോവലാണ്. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷമാണ് 1946. 1946 പുന്നപ്ര വയലാർ സമരം നടന്നത്. തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണഘടന തൂക്കിയ ദിവാനാർ സാർ C.P. അയ്യരാണ്. തിരുവിതാംകൂർ അമേരിക്കൻ മോഡൽ ഭരണഘടന തൂക്കിയ ദിവാൻ സാർ C.P. രാമസ്വാമി അയ്യരാണ്. അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടതാണ് അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം. പുന്നപ്ര വയലാർ സമരകാലത്ത് തിരുവിതാംകൂറിലെ ദിവാൻ C.P. രാമസ്വാമി അയ്യരാണ് പുന്നപ്ര വയലാർ സമരകാലത്ത് തിരുവിതാംകൂറിലെ ദിവാൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപിതമായ വർഷം 1938. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റാണ് പട്ടം എ താനപ്പിള്ള. കൊച്ചി സംസ്ഥാന പ്രജാമണ്ഡലം രൂപകൊണ്ടത് 1941 ജനുവരി 26. തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം 1949 ജൂലൈ 1. 1949 ജൂലൈ 1 തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്നത്. തിരുവിതാംകൂർ കൊച്ചി സംയോജനം നേതൃത്വം കൊടുത്തത് പനമ്പള്ളി ഗോവിന്ദമേനോനാണ്.
തിരുക്കൊച്ചിയിലെ ആദ്യ മുഖ്യമന്ത്രിയാണ് പറവൂർ ടി കെ നാരായണപിള്ള. തിരുക്കൊച്ചിയിലെ ആദ്യ മുഖ്യമന്ത്രി പറവൂർ ടി കെ നാരായണപിള്ളയാണ്. തിരുക്കൊച്ചിയിലെ അവസാന മുഖ്യമന്ത്രിയാണ് പനമ്പിള്ളി ഗോവിന്ദമേനോൻ. തിരുക്കൊച്ചിയിലെ അവസാന മുഖ്യമന്ത്രിയാണ് പനമ്പിള്ളി ഗോവിന്ദമേനോൻ. പാലിയൻ സത്യാഗ്രഹത്തിൽ രക്തസാക്ഷിയായ നേതാവാണ് എ ജി വേലായുധൻ. എ ജി വേലായുധനാണ് പാലിയൻ സത്യാഗ്രഹത്തിൽ രക്തസാക്ഷിയായത്. മലയാളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രമാണ് രാജ്യസമാചാരം. മലയാളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രമാണ് രാജ്യസമാചാരം. മലയാളത്തിലെ ആദ്യ പത്രമായ രാജ്യസമാചാരത്തിൻ്റെ സ്ഥാപകനാണ് ഹെമർ ഗുണ്ടർട്ട്. ഹെർമൻ ഗുണ്ടർട്ടാണ് രാജ്യസമാചാരത്തിൻ്റെ സ്ഥാപകൻ. ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് ഏത് മിഷൻ്റെ പ്രവർത്തനമാണ് ഇന്ത്യയിലെത്തിയത്? ബസാൽ മിഷൻ്റെ പ്രവർത്തനമായാണ് ഹെർമൻ ഗുണ്ടർട്ട് ഇന്ത്യയിലെത്തിയത്. ബസാൽ മിഷൻ 1904 പന്തളം കേരളവർമ്മയുടെ പത്രാധിപത്യത്തിൽ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് കവനകൗമുദി. 1904 പന്തളം കേരളവർമ്മയുടെ പത്രാധിപത്യത്തിൽ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് കവനകൗമുദി. സി വി കുഞ്ഞിരാമൻ ഏത് ദിനപത്രവുമായി ബന്ധപ്പെട്ട കൃതിയാണ്? കേരള കൗമുദിയുമായി ബന്ധപ്പെട്ട കൃതിയാണ് സി വി കുഞ്ഞിരാമൻ ഏത് ദിനപത്രവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? കേരള കൗമുദിയുമായി ബന്ധപ്പെട്ട്. 1907 തലശ്ശേരിയിൽ നിന്ന് മൂർക്കോത്ത് കുമാരൻ്റെ പത്രാധിപത്യത്തിൽ നടത്തപ്പെടുന്ന പ്രസിദ്ധീകരണമാണ് മിതവാദി. കേസരി എന്ന പേരിൽ അറിയപ്പെടുന്ന പത്രപ്രവർത്തകനാണ് ബാലകൃഷ്ണപിള്ള. കേസരി എന്ന പേരിൽ അറിയപ്പെട്ട പത്രപ്രവർത്തകനാണ് ബാലകൃഷ്ണപിള്ള. വിംസി എന്നറിയപ്പെട്ട പത്രപ്രവർത്തകൻ്റെ യഥാർത്ഥ പേരാണ് വി എം ബാലചന്ദ്രൻ. വിംസി എന്ന പേരിൽ അറിയപ്പെട്ട യഥാർത്ഥ പത്രപ്രവർത്തകൻ്റെ പേരാണ് വി എം ബാലചന്ദ്രൻ. ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകനാണ് പി എൻ പണിക്കർ. ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? പി എൻ പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്. പി എൻ പണിക്കരുടെ ചരമദിനം വായനാ വാരമായി ആഘോഷിക്കാനുള്ള കാലമാണ് ജൂൺ 19 മുതൽ 25 വരെയാണ് വായനാ വാരമായി ആചരിക്കുന്നത് ജൂൺ 19 മുതൽ 25 വരെയാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകം രൂപീകരിച്ച സ്ഥലം ഏത്? പരാപ്രമാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകം രൂപീകരിച്ച സ്ഥലം. പാരാപ്രം. താങ്ക് യു.